അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് മത്തി റോസ്റ്റ്. അതായത് നമ്മുടെ നല്ല പൊന്നാനി മത്തി, നമുക്ക് കിട്ടിയിട്ടുള്ള പൊന്നാനി മത്തി നമ്മൾ പൊരിച്ച് അതിന് ശേഷം അത് റോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മത്തി റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ്, ആദ്യത്തെ നമ്മൾ മത്തി നമ്മൾ പൊന്നാനി മത്തി തന്നെയാണ് കിട്ടിയുള്ളത്. അപ്പോൾ നമ്മുടെ പൊന്നാനി മത്തിൻ്റെ ഇനി ഇതിലേക്കുള്ള ഐറ്റംസ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു സവാള, വേപ്പില, ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇഞ്ചി പേസ്റ്റാണ്, അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പെരിഞ്ജീരകം, ഇത് കൂടുതലുള്ള പേസ്റ്റാണ് ഇതിൻ്റെ അടുത്തുള്ളത്. ഇത്ര ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മത്തി റോസ്റ്റ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ വീഡിയോക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ മത്തി നമ്മൾ എന്താ ചെയ്യും, മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ നമ്മളിതുപോലെ വെക്കണം. എന്നിട്ട് നമ്മളിത് പൊരിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ റോസ്റ്റ് ചെയ്യുക. മത്തി കൂട്ടാത്ത മലയാളി ഉണ്ടാ, മത്തി ഇല്ലാത്ത എന്താ ആഘോഷം മലയാളിക്ക് എന്ന് പറഞ്ഞ പോലെ. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പൊരിച്ചെടുക്കട്ടെ. അപ്പം നമ്മളെ പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാൻ, ആ പുക വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ. ഇനി നമ്മളാ മത്തി ഉണ്ടല്ലോ അത് വീക്കിട്ടാണ് പൊരിച്ചെടുക്കുക. അതിന് മുമ്പ് നമ്മളൊരു വേപ്പിലിട്ടിട്ട്, എല്ലാവർക്കും അറിയാലും എന്തിനാണ് ഇടുന്നത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മളിനി മത്തി ഓരോന്നായിട്ട് ഇട്ടിട്ട് അതിന് പൊരിച്ചെടുക്കണം കേട്ടോ. അതാണ് ഇനി ഇപ്പം നമ്മുടെ പരിപാടി. കാരണം മത്തി പൊരിച്ചിട്ടല്ലേ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി മത്തി പൊരിച്ചെടുക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മത്തി പൊരിക്കൽ ഏകദേശം കഴിഞ്ഞിട്ടാ, ഇനി അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ മസാല ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വന്നു നമ്മൾ അതിൽ കടുക് ഇട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉലുവ, ഇത് രണ്ടും ഇടണം. അത് കഴി അത് രണ്ട് ഉലുവ ഇത് രണ്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉലുവയും കടുകൊക്കെ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച് നമ്മുടെ സവാള ഉണ്ട്, ആ സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ആ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സവാളയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, ഈ രണ്ടും ഇട്ടിരിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ പൊരിച്ചു വെച്ച മത്തി അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഏകദേശം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാണ്ട്. അപ്പോൾ നമ്മൾ മത്തി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു 3 മിനിറ്റ് ആണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. അപ്പോൾ ഒരു 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നേ പാകുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമുക്ക് അടച്ച് വെച്ച് ഇനി ഒരു 3 മിനിറ്റ് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കട്ടോ. നല്ല ആവിയൊക്കെ വരേണ്ടി നമ്മുടെ സാധനം ഏകദേശം റെഡി ആയി. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ പ്രത്യേകം ഞാൻ ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. ഉപ്പ് ഓരോരുത്തര ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാട്ടാ. പിന്നെ നമുക്ക് ഇനി ഇതിൽ ഏകദേശം വെച്ചാൽ ഒരു കുറച്ച് വേപ്പില നമുക്കൊന്ന് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കല്ലേ. അങ്ങനെ നമ്മുടെ മത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും വീട്ടിൽ മത്തി മേടിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ നോക്കി ഇതിന് ടേസ്റ്റ് പറ്റിയാണല്ലോ. ഇനി മത്തി മേടിച്ചു കഴിഞ്ഞാൽ കറി വെക്കില്ല, റോസ്റ്റ് തന്നെ അവർ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ള ഗേസ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റേ വീഡിയോയുമായി പിന്നീട് വരാം.